ശബരിമല യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിനു മുന്നിൽ BJP പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിൽ അക്രമം, കല്ലീർ, കണ്ണീർ വാതകം, ജലപീരങ്കി. വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് സെക്രട്ടേറിയറ്റിനു മുന്നിൽ അരങ്ങേറിയത്. CPM BJP പ്രവർത്തകർ മുഖാമുഖം നിലയുറപ്പിച്ച് മുദ്രാവാക്യം വിളിക്കുന്നതിനിടെയാണ് ആക്രമണം തുടങ്ങിയത്. വലിയ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. മുദ്രാവാക്യം വിളി തുടരുന്നതിനിടെ ആദ്യം BJP പ്രവർത്തകർ CPM-കാർക്ക് നേരെ കല്ലേറ് നടത്തി. CPM-കാർ തിരിച്ചും കല്ലേറ് തുടങ്ങി. കല്ലേറ് രൂക്ഷമായതോടെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. 2 തവണ ലാത്തിചാർജ് നടത്തിയിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കല്ലേറിൽ പോലീസുകാർക്കും ആക്രമികൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായത്. പലയിടത്തും കടകൾ അടപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ഗതാഗതം സ്തംഭിപ്പിക്കുകയും ചെയ്തു. കൊച്ചിയിൽ ഇടപ്പള്ളിയിൽ ദേശീയപാതയിൽ ഗതാഗതം തടഞ്ഞ് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഗുരുവായൂരിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രന് നേരെ കരിങ്കൊടി കാട്ടുകയും വാഹനം തടയുകയും ചെയ്തു. പോലീസ് ഇടപെട്ടാണ് മന്ത്രിയുടെ വാഹനം കടത്തിവിട്ടത്. കണ്ണൂർ ഇരിട്ടിയിൽ ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്കെതിരെയും പ്രതിഷേധമുയർന്നു. പത്തനംതിട്ട തിരുവല്ലയിൽ MC റോഡ് ഉപരോധിച്ച് കർമ്മസമിതി കടകൾ ബലം പ്രയോഗിച്ച് അടപ്പിച്ചു. നാളെ സംസ്ഥാന ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ശബരിമല കർമ്മസമിതി. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അതേസമയം BJP ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് PS ശ്രീധരൻപിള്ള വ്യക്തമാക്കി. 2 ദിവസം പ്രതിഷേധ ദിനം ആചരിക്കാൻ BJP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഭീരുവെന്നും വഞ്ചകനെന്നും ശബരിമല കർമ്മസമിതി ആരോപിച്ചു. രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുമെന്നും സമിതി വ്യക്തമാക്കി. ആചാരലംഘനത്തിന് സർക്കാർ കൂട്ടുനിന്നെന്ന് ശബരിമല കർമ്മസമിതി ആരോപിച്ചു. മുഖ്യമന്ത്രി രാജിവെച്ച് മാപ്പ് പറയണമെന്നും ശബരിമല കർമ്മസമിതി ആവശ്യപ്പെട്ടു. ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ യുവതികളെ ആംബുലൻസിലാണ് സന്നിധാനത്ത് എത്തിച്ചതെന്ന് KP ശശികല. കാട്ടുപന്നി ഭക്തരെ ആക്രമിച്ചുവെന്ന് പ്രചരിപ്പിച്ചായിരുന്നു ഇവരെ ആംബുലൻസിൽ സന്നിധാനത്ത് എത്തിച്ചത്. ശർക്കര ഗോഡൌൺ വഴിയാണ് ദർശനം നടത്തിച്ചതെന്നും KP ശശികല കോട്ടയത്ത് പറഞ്ഞു. പിണറായി രാജിവെക്കുന്നതിനുള്ള 2ാം ഘട്ട വിമോചന സമരം തുടങ്ങുന്നുവെന്നും KP ശശികല പറഞ്ഞു. ഭക്തർ ആക്രമം നടത്തുന്നതിൽ അവരെ തെറ്റുപറയാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ KP ശശികല ആക്രമം നടത്തിയാൽ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. നേരത്തെ യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയതിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച KP ശശികല ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരുന്നു. പ്രതിഷേധവുമായി എല്ലാവരും രംഗത്തിറങ്ങണമെന്നും ശശികല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആഹ്വാനം ചെയ്തിരുന്നു. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചതിനെതിരെ ശബരിമല കർമ്മസമിതി പ്രഖ്യാപിച്ച ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായ സമിതി. സംഘടനയുടെ കീഴിലുള്ളവർ കടകൾ തുറക്കുമെന്നും സമിതി വ്യക്തമാക്കി. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് പ്രസിഡന്റ് T നസറുദ്ദീൻ അറിയിച്ചു. ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് മിഠായിത്തെരുവിലടക്കം കടകൾ തുറക്കുമെന്നും അവർ വ്യക്തമാക്കി. തുടർച്ചയായി ഹർത്താലുകൾ വന്നതോടെ ഇനി ഹർത്താലുകളോട് സഹകരിക്കേണ്ടതില്ലെന്ന് വ്യാപാരികൾ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വ്യാഴാഴ്ചത്തെ ഹർത്താലിനോട് സഹകരിക്കേണ്ടതില്ലെന്ന തീരുമാനം കൈക്കൊണ്ടത്. സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.